ഇത് പുൽകൃഷിയോ നെൽകൃഷിയോ അല്ല. അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു സരസ്വതി വിദ്യാലയത്തിൻ്റെ മുകളിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന പുല്ലുകളാണ്. പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലാണ് ഇങ്ങനെ പുല്ല് കിളിർത്തു നിൽക്കുന്നത്. സ്കൂളിൻ്റെ പ്രധാന കെട്ടിടത്തിൻ്റെ മുകളിലും ഓപ്പൺ സ്റ്റേജിൻ്റെ മുകളിലുമായാണ് ഈ പുല്ല് പടർന്നു പന്തലിച്ചു നിൽക്കുന്നത്. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പുനലൂർ നഗരസഭയാണ്. നഗരസഭയുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതാകട്ടെ 2008-2009 കാലഘട്ടത്തിലും അന്ന് കൃത്യമായി പണി പൂർത്തീകരിക്കാത്തതിലും സാമ്പത്തിക ക്രമക്കേട് നടന്നതിലും ഇന്നും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. തുടർന്ന് വന്ന PTAകളുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഈ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലും അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിലെ ഈ പുല്ല് നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുകളിൽ തറയോട് പാകിയിരിക്കുന്നതിനാൽ പുല്ല് നീക്കം ചെയ്യാൻ ശ്രമിച്ചാൽ തറയോടുകളും ഇളകി മാറുമെന്നതാണ് ഇത് നീക്കം ചെയ്യാത്തതിന് കാരണമായി PTA ഭാരവാഹികൾ പറയുന്നത്. വിജിലൻസ് അന്വേഷണം വന്നതോടെ സ്കൂളിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ നഗരസഭയും മടിച്ചു നിൽക്കുകയാണ്. ഈ പുല്ലുകൾ നീക്കം ചെയ്യാൻ കാലതാമസമുണ്ടാകും തോറും ഇവ വൃക്ഷങ്ങൾ പോലെ പടർന്നു പന്തലിക്കും. ഈ സർക്കാർ പള്ളിക്കൂടത്തിന് മുകളിൽ പുല്ല് കിളിർത്താൽ ആർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന് അധികൃതരൊന്ന് ചിന്തിക്കണം. സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത, പുനലൂർ.